ഹലോ, ഞാൻ മേഴ്സി എഡ്വിൻ. എവർഗ്രീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രാബ് തോരനാണ്. അപ്പോൾ കുറച്ച് ക്രാബ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാനിത്. ഒരു മീഡിയം ടൈപ്പിൽ ക്രാബാണ് കിട്ടിയത്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വെച്ച് പിന്നെ അതിന് വേണ്ടുന്ന ചേരുവകൾ സവാള, പകുതി സവാള, രണ്ട് വലിയ പച്ചമുളകാണ്, പിന്നെ ഒരു പച്ചമുളക് ഇത് റെഡ് കളറിലാണ്, പിന്നെ നാലഞ്ച് ഷണ്ട് കൊച്ച് ഒരു വലിയ പുളിയിൽ ഞാൻ ചീകി വെച്ചിരിക്കുന്നതാണ്, നാല് ചെറുതായിട്ട്, നാല് ചെറിയ പീസായിട്ട്. പിന്നെ തേങ്ങ, തേങ്ങയ്ക്ക് ഇച്ചിരി കുറച്ച് വേണം. നമ്മൾ ഇത്രയും ക്രാവിരിക്കുന്നുണ്ട്, തേങ്ങ മുമ്പിലാണ് നിൽക്കേണ്ടത്. അപ്പം ഒരു വലിയ മുറി തേങ്ങയാണ് എടുത്തത്. നാലഞ്ച് വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്, പിന്നെ ചെറിയ ജീരകം. ഇത്രയുമാണ് ഇതിൻ്റെ ചേരുവകൾ. ഇത് നമുക്ക് മിക്സിയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഈ ക്രാബ് കുറച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. തോരൻ ചെയ്യാം, വളരെ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പാത്രം എടുത്ത് വെച്ചേക്കുന്നത്, അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ നാടൻ ഫുഡല്ലേ, അപ്പോൾ പിന്നെ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുക്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് സവാള ഇടാം. ഈ സവാള, ഈ തോരനൊക്കെ വയ്ക്കുമ്പം ഈ സവാളൊക്കെ ഇടുന്ന നല്ല ടേസ്റ്റാണ്, തലപ്പിൽ ടേസ്റ്റാണ്. ചുമന്നള്ളി വെക്കുന്നുണ്ട്, പക്ഷേ സവാളയിൽ നല്ല ടേസ്റ്റാണ്. അപ്പം കടുക് കൂട്ടി നമുക്ക് സവാള ഇടാം. ഇതൊന്ന് കളറൊന്നും ചേഞ്ച് വരെ നിൽക്കുകയൊന്നും വേണ്ട, ഒന്ന് വെന്ത് വന്നാൽ മതി. ഇതിനൊപ്പം തന്നെ നമുക്ക് പച്ചമുളക്, പിന്നെ അതിൻ്റെ കൂടെ ഈ പുളി. എല്ലാവർക്കും ക്രാബ് തോരൻ വയ്ക്കാൻ അറിയാമെങ്കിലും ഓരോരുത്തർ സ്പെഷ്യലായിട്ട് ഓരോന്നോരോന്ന് വയ്ക്കുമല്ലോ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും വെച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം, മറക്കരുത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം, ചില ഉപ്പുള്ള ശകലം പെട്ടെന്ന് വെന്ത് വരുമല്ലോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും, കാരണം ക്രാബ് ഈ സീ ഫുഡിനെല്ലാം കുറച്ച് ഉപ്പ് രസം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ലാസ്റ്റ് അരപ്പൊക്കെ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പം ഉള്ളി ഒരു തരത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ അരപ്പ് ഇതാണ്, ഇത് അത് ഇച്ചിരി മൂപ്പിച്ചെടുക്കണം. ഇത് ഇത് ക്രാബ് ഇട്ട വെള്ളമാണ്, വേവിച്ച വെള്ളമാണ്. തീ ഒരു മീഡിയമിലാക്കിയിട്ടുണ്ടെങ്കിൽ ചവിട്ടിൽ പിടിക്കും. നോക്കിയിട്ട് ഇതിങ്ങനെ കുഴച്ചെടുക്കുന്നതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് വയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്, ഡ്രൈ ആയിട്ട് വന്നാൽ ഒരു നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇത് എല്ലാം കൂടെ കുഴച്ച് വെച്ചതിനകത്ത് കറിവേപ്പില ഫ്രഷായിട്ടുള്ള പിന്നെ അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് ഉപയോഗിക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. ഞാനിത് ഇടയ്ക്ക് വെച്ച് തുറന്ന് നോക്കിയായിരുന്നു, കാരണം ചവിട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി. നമ്മുടെ ഞണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ഡിഷിലേക്ക് മാറ്റാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻ്റ് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ ഫേസ്ബുക്ക് ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.